കുടുംബശ്രീയുടെ 25-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് അയൽക്കൂട്ട സംഗമം നടത്തുന്നു. സംസ്ഥാനത്തെ 300,000 അയൽക്കൂട്ടങ്ങളിലും ജനുവരി 26-ന് ചുവട് 2023 എന്ന പേരിൽ അയൽക്കൂട്ട സംഗമം സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി 26-ന് രാവിലെ 8-ന് സംസ്ഥാനത്തെ എല്ലാ അയൽക്കൂട്ടങ്ങളിലും ദേശീയ പതാക ഉയർത്താനും സംസ്ഥാന കുടുംബശ്രീ മിഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ 25-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമിട്ട് അയൽക്കൂട്ട സംഗമം നടത്തുന്നു. സംസ്ഥാനത്തെ 300,000 അയൽക്കൂട്ടങ്ങളിലും 26-ാം തീയതി ചുവട് 2023 എന്ന പേരിൽ അയൽക്കൂട്ട സംഗമം സംഘടിപ്പിക്കാനാണ് പദ്ധതി. ഇതിൻ്റെ ഭാഗമായി അന്ന് രാവിലെ 8 മണിക്ക് സംസ്ഥാനത്തെ എല്ലാ അയൽക്കൂട്ടങ്ങളിലും ദേശീയ പതാക ഉയർത്തും, അയൽക്കൂട്ട സംഗമഗാനം അവതരിപ്പിക്കുകയും ചെയ്യും. തുടർന്ന് കുടുംബശ്രീ യൂട്യൂബ് ചാനൽ വഴി അയൽക്കൂട്ട സംഗമ സന്ദേശവും ഉണ്ടാകും. വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും നടത്തും. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, മികച്ച വരുമാനദായക ഉപജീവന പ്രവർത്തനങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗുണമേന്മയുള്ള ജീവിത നിലവാരം എന്നിവ ഉൾപ്പെടെയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനായി കുടുംബശ്രീ സംവിധാനത്തെ പ്രാപ്തമാക്കുന്നതിൻ്റെ തുടക്കമായി അയൽക്കൂട്ട സംഗമത്തെ മാറ്റുകയാണ് ലക്ഷ്യം. 45 ലക്ഷം അയൽക്കൂട്ടാംഗങ്ങൾ, കുടുംബശ്രീ വനിതകൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, ബാലസഭാംഗങ്ങൾ, വയോജന അയൽക്കൂട്ടാംഗങ്ങൾ, പ്രത്യേക അയൽക്കൂട്ടാംഗങ്ങൾ എന്നിവർ സംഗമത്തിൽ പങ്കെടുക്കും. 26-ന് ആരംഭിച്ച് 17 പൂർത്തിയാകുന്ന വിധത്തിലാണ് രജത ജൂബിലി ആഘോഷങ്ങൾ ഒരുക്കുന്നത്. രജത ജൂബിലി എല്ലാ അയൽക്കൂട്ടങ്ങളിലും ഒരുമിച്ച് ആഘോഷിക്കും. പൊതു ഇടങ്ങൾ സ്ത്രീകളുടേത് കൂടിയാണെന്നും അവരുടെ സാമൂഹിക സാംസ്കാരിക ആവിഷ്കാര പ്രവർത്തനങ്ങൾക്കുള്ള ഇടമാണെന്നുമുള്ള തിരിച്ചറിവ് ഉറപ്പാക്കുന്നതും പരിപാടിയുടെ ലക്ഷ്യമാണ്. അയൽക്കൂട്ട സംഗമം ആകർഷകമാക്കുന്നതിന് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തികളുടെ പങ്കാളിത്തവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.